തിരുപ്പതി യാത്രയിലെ രണ്ടാമത്തെ ദിവസത്തെ യാത്രയാണ് ഈ കാണുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് യാത്ര തുടങ്ങി. വളരെ മനോഹരമായിരുന്നു രാവിലത്തെ യാത്ര. സുഖമാണ് റോഡ് കണ്ടുകൊണ്ടിരിക്കാനും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാനും. ഇത് തമിഴ്നാട്ടിലെ വെല്ലൂർ ഡിസ്ട്രിക്റ്റിലുള്ള തിരുമലക്കുടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഗോൾഡൻ ടെമ്പിൾ ദർശിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അതായത് സുവർണക്ഷേത്രം. 2500 കിലോഗ്രാം സ്വർണം പൂശിയിട്ടുള്ള അല്ലെ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു ശ്രീകോവിലാണ്. ലക്ഷ്മി നാരായണിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ലക്ഷ്മി നാരായണി പീഠം എന്നൊരു ട്രസ്റ്റ്, അത് നടത്തുന്നത് ഒരു യുവയോഗിയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ശക്തിയമ്മ എന്ന പേരിലാണ്. ശ്രീലക്ഷ്മി ദേവിയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹവും ആ പേര് സ്വീകരിച്ചതാണെന്ന് തോന്നുന്നു. ഒരുപാട് നല്ല കാര്യങ്ങളും ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം. ഏതാണ്ട് 100 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ്. 2007 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അങ്ങനെ പ്രഭാതത്തിലെ അതിസുന്ദരമായ യാത്ര ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രവളപ്പിലെത്തി. ഇവിടെ ടോക്കൺ എടുക്കണമായിരുന്നു. ക്ഷേത്രത്തെപ്പറ്റി ഉള്ള വിവരണങ്ങൾ പിന്നെ ദീപു, അതായത് മോക്ഷ ട്രാവൽസിൻ്റെ ദീപു അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. നമ്മൾക്ക് ഈ ക്ഷേത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് 100 ഏക്കർ സ്ഥലത്ത് ചുറ്റി കിടക്കുന്ന ഈ ക്ഷേത്രം, അതിനകത്ത് കയറിയാൽ 1-2 കിലോമീറ്ററോളം ക്യൂ കോംപ്ലക്സ് ഉണ്ട്. അതിലൂടെ നടക്കുന്നുണ്ടെ നമുക്ക് അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. പുൽമേടുകളും വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന പിന്നെ പല പല കാര്യങ്ങളും മനോഹരമായ കാഴ്ചകളുണ്ട്. അതേപോലെ തന്നെ പിന്നെ പല വാക്യങ്ങളും വേദങ്ങളിലേയും മറ്റും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. പിന്നെ മറ്റ് പുരാതന ക്ഷേത്രങ്ങളിലെ പോലെയുള്ള ശില്പവേലയൊന്നുമല്ല, സ്വർണത്തിൽ പൊരിഞ്ഞു നിൽക്കുന്ന, സ്വർണത്തിൽ തിളങ്ങി നിൽക്കുന്ന മഹാലക്ഷ്മി ക്ഷേത്രം. വളരെ മനോഹരമായിരുന്നു ആ ക്ഷേത്രം. അതിനുശേഷം ഞങ്ങൾ പോയത് തിരുത്താണി മുരുകൻ ക്ഷേത്രത്തിലേക്കാണ്. മുരുകൻ്റെ 6 പടവീടുകളിൽ 5ാമത്തെ പടവീടായിട്ടുള്ള തിരുത്താണി എന്ന് പറയുന്നത് തിരുവള്ളുവർ ഡിസ്ട്രിക്റ്റിലാണ് ആ ക്ഷേത്രം. തിരുത്താണി മുരുകക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾ പോയത് ശ്രീകാളഹസ്തിയിലേക്കാണ്. ശ്രീകാളഹസ്തീശ്വരൻ്റെ സന്നിധിയിലേക്കാണ് പോയത്. അവിടെ പഞ്ചഭൂതങ്ങളിലൊന്നായ വായു ലിംഗരൂപത്തിലാണ് ഭഗവാൻ മഹാദേവൻ പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ധാരാളം ആളുകൾ ഇവിടുത്തെ പ്രധാന വഴിപാടുകളായിട്ടുള്ള രാഹുകേതു പൂജയ്ക്ക് വരാറുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പൂജകളാണ് രാഹുകേതു പൂജ. അതുപോലെ കാളസർപ്പ ദോഷത്തിനുള്ള പൂജയും ഇവിടെ നടത്താറുണ്ട്. അതായത് ഗ്രഹദോഷങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്ന കാളസർപ്പദോഷം അതുപോലെ രാഹുകേതു ദോഷമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഇവിടെ വന്ന് പൂജ നടത്താറുണ്ട്. ഒരു വലിയ കുന്നിൻ്റെ ചരിവിലാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് കേട്ട ഒരു ഐതിഹ്യമെന്ന് പറയുന്നത് ഈ കാണുന്ന മല കണ്ണപ്പമലയെന്നാണ് പറയുന്നത്. അതായത് കണ്ണപ്പൻ എന്നുള്ള പേരുള്ള ഒരു ഭക്തൻ ഭഗവാന്റെ ശിവലിംഗത്തിൽ നിന്നും ചോര പിടിക്കുന്നത് കണ്ട് സ്വന്തം കണ്ണ് ദാനം ചെയ്ത് അത് നിർത്തുവാൻ വേണ്ടി തയ്യാറാവുകയും ഭഗവാന് കണ്ണപ്പൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കണ്ണപ്പന് മോക്ഷം നൽകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ആ കണ്ണപ്പ മലയിലേക്ക് ഏതാണ്ട് 365 സ്റ്റെപ്പ് ഉണ്ട്. അങ്ങോട്ട് കയറിപ്പോയി ക്ഷേത്രദർശനത്തിന് ശേഷം കണ്ണപ്പ മലയിലേക്ക് പലരും പോകുന്നുണ്ടായിരുന്നു. മല കയറാനുള്ള മടി കൊണ്ട് ഞാൻ കയറിയില്ല, എന്നാലും അവിടെ നിന്നുള്ള വിഷ്വൽസൊക്കെ എടുക്കുകയുണ്ടായി. ഇവിടെ ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. ഒരു ദർശനം കിട്ടുക എന്ന് പറയുന്നത് വളരെ അതികഠിനമായ കാര്യമായിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ മോഷ ട്രാവൽസുകാരത് സംഘടിപ്പിച്ച് തന്നു, എല്ലാവരും കയറി. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ശരിയായിട്ട് എവിടെയാണോ പ്രതിഷ്ഠ അല്ലെങ്കിൽ ദേവൻ്റെ സന്നിധി അതിനകത്ത് എവിടെയാണെന്നും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയാഞ്ഞതുകൊണ്ട് ഒറ്റ നോട്ടത്തിന് ആൾക്കാർ നോക്കുന്നിടത്തോട്ട് നോക്കി പുറകെ പുറകെ വരുന്നവരും അതുപോലെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റികളും തള്ളിവിടുന്ന കാരണം നമുക്ക് ശരിയായിട്ടുള്ള ഒരു ദർശനം തന്നു എന്ന് പറയാൻ ആവത്തില്ല. ഇനി അടുത്ത തവണ അതിന് ഭഗവാൻ അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ വെളിയിലിറങ്ങി. ഭഗവാന്റെ ഗോപുരമാണ് ഇതുപോലെ കളർ ചെയ്തിരിക്കുന്നത്, ഇലക്ട്രിഫൈ ചെയ്തിരിക്കുന്ന പല പല നിറത്തിൽ ഇങ്ങനെ മാറി മാറി ആ ഗോപുരം ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ തിളങ്ങുന്നത് കാണാം. പിന്നെ അവിടെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. ആ പ്രദേശം മുഴുവൻ കാളഹസ്തീശ്വരം എന്നാണ് അറിയപ്പെടുന്നത്. ജനബാഹുല്യമാണ്. ആൾക്കാർ ശിവരാത്രിയുടെ അടുത്തൂടായിരുന്നു, അടുത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയധികം ജനങ്ങൾ അവിടെ തിക്കി തിരക്കി വന്നിട്ടുള്ളത്. എന്തായാലും ആ തിക്കിലും തിരക്കിലും പെട്ട് ആ പുണ്യക്ഷേത്രം ദർശിക്കാനും ഉള്ള അവസരം കിട്ടി.
പിറ്റേന്ന് വെളുപ്പിന് ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രത്തിലേക്കാണ് ദർശനത്തിന് പോയത്. മൂന്നാം ദിവസം അതിരാവിലെ യാത്ര തിരിച്ചു. തിരുപ്പതി വെങ്കടേശ്വരൻ്റെ പുണ്യഭൂമിയിലേക്കുള്ള യാത്രയായിരുന്നു. തിരുപ്പതി വെങ്കടാചലപതിയുടെ കഥ പറയുമ്പോൾ തിരുപ്പതി വെങ്കടേശ്വരനുമായി ബന്ധപ്പെട്ട് ഗോവിന്ദരാജപ്പെരുമാൾ ക്ഷേത്രം, പത്മാവതി ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും കൂടെ ഐതിഹ്യം പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ കാളഹസ്തീശ്വരനെ വണങ്ങിയ ശേഷം പിറ്റേ ദിവസം രാവിലെ പത്മാവതി ക്ഷേത്രത്തിലും അതുപോലെ ഗോവിന്ദരാജപ്പെരുമാൾ ക്ഷേത്രത്തിലും ദർശനത്തിന് പോയ ശേഷം തിരുപ്പതി താഴ്വാരത്തു നിന്നും 20 കിലോമീറ്ററോളം ഉയരത്തിലുള്ള സപ്തഗിരീശ്വരനായിട്ടുള്ള വെങ്കടാചലപതിയുടെ സന്നിധിയിലേക്കുള്ള യാത്രയാണിത്. നമ്മൾ പോയ യാത്ര ചെയ്തിരുന്ന ബസ് പോകത്തില്ല, മോശയുടെ ബസ്സിലാണ് ഞങ്ങൾ പോയത്. ഭാരത് ബെൻസിൻ്റെ കൂട്ടുകാരനുള്ള ബസ് ആ ബസ് മുകളിലേക്ക് കയറ്റിവിടത്തില്ല. ആന്ധ്രാപ്രദേശിൻ്റെ സപ്തഗിരി എക്സ്പ്രസ് ഉണ്ട്, അതിലാണ് പോയത്. ആ യാത്ര പോകുന്ന വഴിക്ക് നമ്മൾ പത്മാവതി ക്ഷേത്രത്തിൻ്റെയും ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രത്തിൻ്റെയും ഐതിഹ്യം കൂടെ പറഞ്ഞു പോകാം. അതായത് പിന്നെ പത്മാവതി ദേവിയെ ഭഗവാൻ കലിയുഗ കാലത്ത് ശ്രീനിവാസൻ, ഗോവിന്ദൻ അല്ലെങ്കിൽ ബാലാജി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാക്ഷാൽ മഹാവിഷ്ണു വൈകുണ്ഠാധിപതി ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ഐതിഹ്യമാണ് പറയാൻ പോകുന്നത്. അതായത് ഭൂലോക വൈകുണ്ഠമായ തിരുപ്പതി വെങ്കടേശനെ നമുക്ക് വണങ്ങാം, ആ സന്നിധിയിൽ നമുക്ക് ദർശനം ഭഗവാൻ തരും എന്നുള്ള പ്രതീക്ഷയിലുള്ള യാത്രയാണ് ആ പുണ്യഭൂമിയിലേക്ക്. അതായത് പിന്നെ ഭൃഗുമഹർഷി ഭാഗവതത്തിലെ കഥയുണ്ട്, ധാരാളം മുനിമാരുണ്ടല്ലോ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ധർമ്മത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്. ആ പുരാണത്തിലുള്ള ഭൃഗുമഹർഷി ഭൂമിയിൽ അഗ്രപൂജയ്ക്ക് അല്ലെങ്കിൽ ഭൂമിക്ക് പൂജ, ഭൂമിയിൽ മനുഷ്യർക്ക് പൂജാർഹനായിട്ടുള്ള ദേവത ഏതാണ്, ദേവൻ ഏതാണെന്ന് ഒന്ന് പരീക്ഷിക്കാൻ, ബ്രഹ്മാവാണോ മഹാദേവനാണോ മഹാവിഷ്ണുവാണോ എന്നറിയാൻ വേണ്ടി, ഏറ്റവും യോഗ്യനായിട്ടുള്ള ഏറ്റവും ക്ഷമയുള്ള ആരാണെന്ന് അറിയാമെന്നും പറഞ്ഞിട്ട് പ്രതിമാഷി ഇങ്ങനെ മൂന്ന് പേരുടെയും സന്നിധികളിലെത്തി. ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി, അങ്ങനെ ബ്രഹ്മാവിനെയും മഹാദേവനെയും സന്ദർശിച്ച ശേഷം അവർ രണ്ടുപേരും ഭൃഗുമഹർഷിയെ ഗൗനിച്ചതേയില്ല. അവർ രണ്ടുപേരും പത്നീസമേതരായിട്ട് ഉല്ലാസത്തോടെ ഇരിക്കുകയായിരുന്നു. മൂന്നാമതായിട്ട് സാക്ഷാൽ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിലെത്തി. മഹാലക്ഷ്മിയോടൊത്തിരുന്ന ഭഗവാൻ ഭൃഗുമഹർഷിയെ കണ്ടതായിട്ട് ഭാവിച്ചില്ല അദ്ദേഹത്തിന്. പക്ഷേ അറിയാമായിരുന്നു അടുത്ത സംഭവിക്കാനിരിക്കുന്ന ആ നിയോഗം കൊണ്ടായിരിക്കും അദ്ദേഹം മൗനമായിട്ടിരുന്നത്. മഹർഷിയെ കണ്ടില്ലെന്നുള്ള ആ ദേഷ്യത്തിൽ മഹർഷി ഭഗവാന്റെ നെഞ്ചത്ത് ചവിട്ട് കൊടുത്തു, ആഞ്ഞൊരു ചവിട്ട്. ആ ചവിട്ടാണ് ശ്രീവത്സൽ എന്ന മുദ്രയായിട്ട് ഭഗവാനിൽ കാണപ്പെടുന്നത്. ലക്ഷ്മിദേവി വസിക്കുന്നിടത്തായിരുന്നു ഈ ചവിട്ട് കൊണ്ടത്. ചവിട്ട് കൊണ്ടിട്ടും ഭഗവാൻ ഒട്ടും ദേഷ്യം വന്നില്ല. മുനിയുടെ പ്രവൃത്തിയിൽ കോപിക്കാതെ അദ്ദേഹം മുനിയെ സഹർഷം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇതിൽ കോപം കൊണ്ട മഹാലക്ഷ്മി മനസ്സുവേദനിച്ച് ഭൂമിയിൽ പർവ്വതരാജാവിൻ്റെ മകളായിട്ട് പറഞ്ഞു. ആ ക്ഷേത്രമാണ് പത്മാവതി ക്ഷേത്രമായിട്ട് പിന്നീട് അറിയപ്പെടുന്നത്. പത്മാവതി ദേവിയായിട്ട് ശ്രീ പത്മാവതി ക്ഷേത്രത്തിലെ പത്മസരോവരത്തിൽ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിൽ പഞ്ചമി തിഥിയിൽ സ്വർണ്ണ താമരയിൽ പത്മാവതി ദേവിയായിട്ട് മഹാലക്ഷ്മി അവതരിച്ചു. അവിടെയാണ് മഹാലക്ഷ്മി ക്ഷേത്രം, പത്മാവതി ക്ഷേത്രം ഇപ്പോൾ നിലകൊള്ളുന്നത്. അപ്പോൾ ഭഗവാനെ ശ്രീലക്ഷ്മി അല്ലെ മഹാലക്ഷ്മി പോയാൽ പിന്നെ ഭഗവാന്റെ സർവ ഐശ്വര്യങ്ങളും സന്തോഷവും എല്ലാം പോകും. അതുകൊണ്ട് ഭഗവാനും മനന്നുണ്ട്, ലക്ഷ്മിയെ കൂടാതെ ഭഗവാനില്ലല്ലോ. മഹാവിഷ്ണുവും ശ്രീനിവാസൻ എന്ന പേരിൽ അല്ലെ ബാലാജി എന്ന പേരിൽ ഗോവിന്ദൻ എന്ന പേരിൽ തിരുപ്പതിയിൽ അവതരിച്ചെന്നാണ് ഐതിഹ്യം. അങ്ങനെ പത്മാവതി പർവ്വതരാജാവിൻ്റെ മകളായി വസിക്കുന്നുണ്ടെന്നറിഞ്ഞ ശ്രീനിവാസൻ രാജാവിനെ സമീപിക്കുകയും പത്മാവതിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. പക്ഷേ ഭഗവാന് പണം കൊടുക്കാനില്ലായിരുന്നു. അതുകൊണ്ട് കുബേരൻ്റെ അടുത്ത് ചെന്ന് കുറേയധികം പണവും സ്വർണവും കടം ചോദിച്ചു. കുബേരന് ഇഷ്ടം പോലെ പണവും സ്വർണവും കൊടുത്തു. ആ പണവും സ്വർണവും എല്ലാം എണ്ണി തീർത്തത് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് അവതരിച്ച ഗോവിന്ദരാജ പെരുമാളാണ്. ഗോവിന്ദരാജ പെരുമാൾ ഭഗവാന് ശ്രീകൃഷ്ണാവതാരത്തിലും ഒക്കെ ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് പിന്നെ ആദിശേഷൻ അവതരിച്ച കഥ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ആ പ്രതിഷ്ഠ ആനന്ദശായിയാണ്. അപ്പം ആദിശേഷനായിരിക്കും ഗോവിന്ദരാജ പെരുമാളായിട്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ട് അവതരിച്ചതെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ഇദ്ദേഹം പണം എണ്ണി 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 ക്ഷീണിച്ച് തുലാസിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയെന്നും അതുകൊണ്ടാണ് ആ കിടക്കുന്ന രൂപത്തിൽ സങ്കല്പം വന്നതെന്നുമാണ് ഐതിഹ്യം പറയുന്നത്.
പിന്നെ ഭക്തർ നൽകുന്ന കാണിക്ക ഭഗവാന് പിന്നെ കുബേരന്റെ കടം വീട്ടാനാണ് ഉപയോഗിക്കുന്നതെന്നും എത്രമാത്രം ഭഗവാൻ കൊടുക്കുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ അവിടെ ചെന്ന് ഭഗവാനെ വണങ്ങുന്നവരെല്ലാം കിഴി സമർപ്പിക്കുന്നവർക്കുമെല്ലാം ഭഗവാൻ ലക്ഷ്മി ദേവിയുടെ സഹായത്തോടെ എല്ലാ സമ്പൽ സമൃദ്ധിയും നൽകുമെന്നാണ് വിശ്വാസം. ഇങ്ങനെ കിഴി സമർപ്പിക്കുന്ന അവിടുത്തെ ഒരു പ്രധാന വഴിപാടുമാണ്. സപ്തഗിരീശ്വരനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഈ തിരുപ്പതി വെങ്കടേശൻ സ്വാമി പുഷ്കരിണി കരയിൽ, സ്വാമി പുഷ്കരിണി എന്ന് പറയുന്ന ഒരു കുളമാണ് അവിടുത്തെ, കിഴക്ക് ദർശനമായിട്ട് കുടികൊള്ളുന്ന ഏഴാമത്തെ മലയായ വെങ്കടാദ്രിയിലാണ് അദ്ദേഹം ഭഗവാൻ വസിക്കുന്നത്. വെങ്കടാചലപതി, ശേഷാദ്രി, ഗരുഡാദ്രി, നാരായണാദ്രി, ആഞ്ജനേയാദ്രി, ഋഷഭാദ്രി, നീലാദ്രി, വെങ്കടാദ്രി, അങ്ങനെ ഏഴാമത്തെ മല വെങ്കടാചലം. ആ വെങ്കടാചലത്തിലാണ് ഭഗവാൻ വെങ്കടാചലപതി വസിക്കുന്നത്. 7 ദിവസവും പ്രത്യേക പൂജകളുണ്ട്. പിന്നെ അല്ലാതെ ദിവസം തോറും 6 പൂജകളും നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് തലമുണ്ടനമാണ്. തലമുണ്ടനം ചെയ്യുന്നതോടെ അഹംഭാവം, ഞാനെന്ന ഭാവം നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നും ഭഗവാനിലോട്ട് നമുക്കൊരു ആകർഷണം വരുമെന്നും അങ്ങനെ നമ്മുടെ മനസ്സ് ശുദ്ധമാകുമെന്നുമാണ് വിശ്വാസം. പിന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളെന്ന് പറയുന്നത് ബ്രഹ്മോത്സവം, വൈകുണ്ഠ ഏകാദശി, രഥസപ്തമി, രാമനവമി, ജന്മാഷ്ടമി എന്നിവയാണ്. പിന്നെ പ്രതിഷ്ഠ, പ്രധാന പ്രതിഷ്ഠ വെങ്കടേശ്വര സ്വാമിയാണല്ലോ. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, സുദർശനമൂർത്തി, ഹനുമാൻ എന്നിവയും പ്രതിഷ്ഠയായിട്ടുണ്ട്, എന്നിവരും പ്രതിഷ്ഠകളായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് അത്ഭുത കഥകളൊക്കെ ഉണ്ട്. ഭഗവാന്റെ തിരുമുമ്പിൽ കിടാവിളക്ക് 1000 വർഷത്തിൽ കൂടുതലായെന്നാണ് പറയുന്നത്. അതേപോലെ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ തൊട്ട് പുറകിൽ എപ്പോഴും നനവായിരിക്കും, അത് പ്രത്യേകം തുടച്ച് കളയാനായിട്ട് ഒരാളെയും നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ വിഗ്രഹം ഇരിക്കുന്ന മുറിയിലെ ഇരിക്കുന്ന ശ്രീകോവിലിൻ്റെ ചുമരുകളിൽ തിരമാലകളുടെ ശബ്ദം കേൾക്കാമെന്നും പറയുന്നുണ്ട്. പിന്നെ പുറത്തെഴുന്നള്ളിക്കുമ്പോൾ വിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂവുകൾ ചെന്ന് വീഴുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലാണെന്നും ആ പൂവ് അങ്ങനെ ഒഴുകി അങ്ങനെ പോകുമെന്നും കുറേ ദൂരം സഞ്ചരിച്ച് സമുദ്രത്തിലെത്തുമെന്നൊരു ഐതിഹ്യമുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൂജാ സാമഗ്രികളെല്ലാം തന്നെ, പുഷ്പം, പാൽ, വെണ്ണ, അങ്ങനത്തുള്ള എല്ലാ പൂജാ സാമഗ്രികളും അവിടെ നിന്ന് 10-20 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ആ ഗ്രാമം എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല എന്നും പറയുന്നു. ലോകത്തെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രം തിരുപ്പതി വെങ്കടേശ്വരൻ്റേതാണ്. അവിടെ സന്ദർശിക്കുമ്പോൾ ഭഗവാൻ എല്ലാവർക്കും സമ്പത്തും ഐശ്വര്യവും നൽകുമെന്നാണ് വിശ്വാസം. മഹാലക്ഷ്മിയാണ് കുബേരൻ്റെ കടം വീട്ടാൻ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കനുസരിച്ച് നമുക്കെല്ലാം സമ്പൽ സമൃദ്ധി നൽകുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. ആ പുണ്യ സന്നിധിയിൽ എന്നോടൊപ്പം യാത്ര ചെയ്ത എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സർവ്വവിധ ഐശ്വര്യവും തിരുപ്പതി ഭഗവാൻ നൽകട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഓം വെങ്കടേശ്വരായ നമോ നമ. ശ്രീമന്നാരായണായ നമോ നമ. തിരുമല തിരുപ്പതി നമോ നമ. ജയ് ബാലാജി നമോ നമ. എല്ലാവർക്കും വെങ്കടേശ്വരൻ ദർശനം നൽകി. ഞങ്ങൾ ചെന്നത് 4 മണിയോടെ ചെന്നു, 8:30 മണിയായി ദർശനം ലഭിച്ചപ്പോൾ. ഈ കാണുന്നത് നമ്മൾ ദർശനത്തിനുള്ള ഒരു എൻട്രൻസ് ആണ്, പ്രധാന എൻട്രൻസ് അല്ല. ഇവിടെ നമുക്ക് എയർപോർട്ടിൽ സമാനമായിട്ടുള്ള ചെക്കിനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് ക്യൂ കോംപ്ലക്സിൽ 2-3 മണിക്കൂർ ഇരുന്നെങ്കിലും ഭഗവാനെ ദർശിക്കാനുള്ള അവസരം ഭഗവാൻ തന്നു. ഭഗവാന്റെ ദർശനം നമുക്ക് തന്നു ഭഗവാൻ എന്ന് വേണം പറയാൻ. ഇനി നമുക്ക് ഭഗവാന്റെ ഗായത്രി കൂടെ ചൊല്ലിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓം വെങ്കടേശായ നമ. നിരഞ്ജനായ വിദ്മഹേ നിരാപാശായ ധീമഹേ ധന്നോ ശ്രീനിവാസ പ്രചോദയാത്. എല്ലാവർക്കും നന്ദി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം എല്ലാവർക്കും.